ഞങ്ങൾ ഇത് വെള്ളയായും കായൽ നിന്ന് ഒരു ചേട്ടൻ പിടിച്ചു തന്ന ഫിഷാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇത് കറി വെക്കാൻ പോവാണ്. ഇത് പീലോപ്പി എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് ഈ മീനിനെ. അപ്പൊ നമുക്കിത് കറിയാം. നല്ല ഫ്രഷ് മീനാണ്. അപ്പം ഞങ്ങളിത് കുറച്ച് കറിയും വെക്കുന്നുണ്ട്, ഫ്രൈയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം ചതച്ച് വെച്ചേക്കാണ്. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ കുടംപുളി വെള്ളത്തിൽ കുതിർത്താനിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ചെറിയ തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പൈസസ് എല്ലാം ഇവിടെ റെഡിയാണ്. മുളക് പൊടി 2.5 സ്പൂൺ, മല്ലിപ്പൊടി 1.5 സ്പൂൺ, മഞ്ഞപ്പൊടി 1/2 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, കടുകും ഉലുവ ആവശ്യത്തിനും ഉപ്പും വെളിച്ചെണ്ണയും ആവശ്യത്തിനും. എനിക്കിത് പ്രിപ്പയർ ചെയ്യാൻ അറിഞ്ഞൂടാ, എൻ്റെ അമ്മയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറി വെക്കാൻ പോയാലോ. ചെയ്യാനുള്ളത് മസാല വെളുത്താണ്. നമ്മൾ മുളക് പൊടി ഇടുകയാണ്. മുളക് പൊടി 2 സ്പൂൺ ഇടുന്നത്. പിന്നെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് 1 സ്പൂൺ. പിന്നെ കുരുമുളക് പൊടി 1 സ്പൂൺ. ആവശ്യത്തിന് ഉപ്പ്. ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലോണം മിക്സ് ചെയ്യാം. ശേഷം കുറച്ച് ചെറുനാരങ്ങ നീര് ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് 20 മിനിറ്റ് സെറ്റ് ആവാൻ വെക്കാം. അതായത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അതിന് ശേഷം കുറച്ച് കടുകും ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഉലുവേര പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഞങ്ങളുടെ കയ്യിൽ ഉലുവേര പൗഡർ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഉലുവ മാത്രമായിട്ട് ഇട്ടത്. ഇനി കറിവേപ്പിലയും ചെറിയുള്ളിയും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വരണ്ട് വന്നതിന് ശേഷം മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. പൊടികളെല്ലാം മൂത്ത് വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക, കുടംപുളി ഇട്ട് കൊടുക്കുക, ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ഫ്രഷ് ഫിഷ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇതൊന്ന് അടച്ച് വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വച്ചേക്കുന്ന തേങ്ങാപ്പാൽ ഇതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ പോവാം. ഇതിപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പം നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ കഴിക്കാൻ അമ്മ പാലപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുണ്ടാക്കാം.
വരുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രൈ ആണ് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത്. കുറച്ച് സവാളയും തക്കാളിയും കുക്കുംബറും എടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കഷ്ണം എടുക്കണം. എന്താ ചൂട് കഷ്ണം ഉണ്ട്. നമുക്കിതൊന്ന് ഞാത്തോട്ട് വച്ചിട്ട് ഈ കുക്കുംബറിൻ്റെ പകുതി എടുത്ത് വെക്കണം. അപ്പം നമുക്ക് ഇച്ചിരി സവാള വെക്കാം, ഇച്ചിരി തക്കാളിയുടെ പകുതിയും വെക്കാം. സൂപ്പർ, നല്ല ചൂടുണ്ട് കേട്ടോ, സൂപ്പർ. അപ്പം അടുത്തതായിട്ട് ഞാൻ നമ്മുടെ കറി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ചൂടുണ്ട്. അപ്പം നമുക്കിത് ഇച്ചി ചാറും കൂടി കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം. കറക്റ്റ് എരിവും കറക്റ്റ് പുളിയും കറക്റ്റ് ഉപ്പും, സൂപ്പർ. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള കുക്കിംഗ് വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ബട്ടൺ അമർത്തണം. ഫ്രണ്ട്സ്, അടുത്ത വ്ളോഗായിട്ട് വരാം. ബൈ ബൈ.